ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഡെയിലി കറണ്ട് അഫയർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുക നവംബർ മാസം 10-ാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏറെക്കുറെ 21-ാം തീയതിയിലോട്ട് എത്തുവാണ്. അപ്പോൾ നമ്മൾ 10-ാം തീയതി ആയിട്ടേ ഉള്ളൂ, നമുക്കൊരു 10 ദിവസം പെൻഡിംഗ് വന്നിട്ടുണ്ട്. ഈ പെൻഡിംഗ് ക്ലാസ്സിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ച് തീർക്കാം കേട്ടോ. എല്ലാ ദിവസവും 2-3 ക്ലാസ്സും ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം, പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാം. 30-ാം തീയതി നമ്മൾ ഒപ്പം വന്നിരിക്കും. ഓക്കെ, ഒരു കറണ്ട് അഫയർ ക്ലാസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പം ആ ഒരു 5 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി നന്നായിട്ടൊരു റിവിഷനൊക്കെ നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 2023 പി എസ് സി പരീക്ഷയിൽ, അതായത് LDC, LGS, LPUP, യൂണിവേഴ്സിറ്റി LGS അങ്ങനെ വരുന്ന എല്ലാ പരീക്ഷകളിലും 23-ലെ 24-ലെ പരീക്ഷകളിൽ കറണ്ട് അഫയർ സെക്ഷനിലെ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇത് മാത്രമല്ല, നമ്മൾ ഇതിനു മുമ്പ് 2021, 2022, 2023 കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ടതെല്ലാം പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിൽ ജുഡീഷ്യൽ സിറ്റി നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലമാണ് കളമശ്ശേരി. കേരളത്തിൽ ജുഡീഷ്യൽ സിറ്റി നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥലം ചോദിച്ചാൽ അത് കളമശ്ശേരി. 37-ാമത് ദേശീയ ഗെയിംസിന് കിരീടം നേടിയത്, 37-ാമത് ദേശീയ ഗെയിംസ് കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഓർത്തണം, ദേശീയ ഗെയിംസ് ആണ് കേട്ടോ. 37-ാമത് ദേശീയ ഗെയിംസ് കിരീടം നേടിയത് മഹാരാഷ്ട്ര. കേരളത്തിന് 5-ാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്, കേരളത്തിന് 5-ാം സ്ഥാനം. അപ്പോൾ 37-ാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. എവിടെയാണ് ഇത് നടന്നതെന്നാണ് സ്ഥിരമായിട്ട് ചോദ്യം വരുന്നത്, ഗോവയിലാണ് കേട്ടോ. 37-ാമത് ദേശീയ ഗെയിംസ് നടന്നത് ഗോവയിലാണ്. ഇനി ഗുവാഹത്തി ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായിട്ട് നിയമിതനായ മലയാളിയാണ് അഡ്വക്കേറ്റ് എൻ ഉണ്ണികൃഷ്ണൻ നായർ. എന്താണ് അഡ്വക്കേറ്റ് എൻ ഉണ്ണികൃഷ്ണൻ നായർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിൽ പഠിച്ച കാര്യങ്ങൾ, കേരളത്തിലൊരു ജുഡീഷ്യൽ സിറ്റി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ സിറ്റി എവിടെയാണ്, കളമശ്ശേരിയിലാണ്. കളമശ്ശേരി എറണാകുളത്താണെന്ന് ഓർക്കണം. പിന്നെ 37-ാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് നമ്മുടെ മഹാരാഷ്ട്രയാണ്. ആ അതിൽ കേരളത്തിന് 5-ാം സ്ഥാനമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ വേറൊരു പോയിന്റ് കൂടെ പറഞ്ഞേ, ആ കേരളത്തിന് ഇത് നടന്ന എവിടെയാണ്, ഗോവയിലാണ് നടന്നത്. ഇനി ഗുവാഹത്തി ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി ആരെന്ന് ചോദിച്ചാൽ അഡ്വക്കേറ്റ് എൻ ഉണ്ണികൃഷ്ണൻ നായർ. അഡ്വക്കേറ്റ് എൻ ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, ഇനി 2023 നവംബറിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസിൻ്റെ പുതിയ വകഭേദമാണ് JN1 എന്നാണ്. JN1 അപ്പോൾ എന്താണ്, 2023 നവംബറിൽ കൊറോണ വൈറസിൻ്റെ പുതിയൊരു വകഭേദം കണ്ടെത്തി. ആ വകഭേദത്തിൻ്റെ പേര് ചോദിച്ചാൽ JN1. എന്താണ് JN1 എന്നോട് പറഞ്ഞേ, JN1. 2023 നവംബറിൽ കൊറോണ വൈറസിൻ്റെ പുതിയൊരു വകഭേദം കണ്ടുപിടിച്ചു, അതിൻ്റെ പേര് JN1. ഇനി ജാതി സംവരണം 65% വേണ്ടിയിട്ട് തീരുമാനിച്ച മന്ത്രിസഭയാണ് ബീഹാർ. അതായത് അവിടെ OBC, EBC, പിന്നെ SC, ST അങ്ങനെ നമുക്ക് ജാതികളില്ലേ, അപ്പം അവർക്കെല്ലാവർക്കും കൂടെ 65% സംവരണം കൊടുക്കാൻ വേണ്ടി ആര് തീരുമാനിച്ചു, നമ്മുടെ ബീഹാർ മന്ത്രിസഭ തീരുമാനിച്ചു. ഇനി രവീന്ദ്രനാഥ ടാഗോറിന്റെ പുതിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്, അതെവിടെയാണ്, ജപ്പാനിലാണ്. നമ്മൾ ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയർ പഠിച്ചപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെയും പ്രതിമ സ്ഥാപിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെവിടെയാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്, ഇല്ലെങ്കിൽ ഒക്ടോബറിലെ കറണ്ട് അഫയർ കൃത്യമായിട്ടും പോയി കാണണം കേട്ടോ. അപ്പം രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പുതിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്, അത് ജപ്പാനിലാണ്. ജപ്പാനിലെ ഒധാനി യൂണിവേഴ്സിറ്റിയിലെ ക്യോട്ടോയിലാണ് കേട്ടോ. ജപ്പാനിലെ ക്യോട്ടോയിലെ ഒധാനി യൂണിവേഴ്സിറ്റിയിലാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ സ്ഥാപിച്ചത്. ഇനി ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം കറണ്ട് അഫയർ സെക്ഷനിൽ പറഞ്ഞതാണ്, 2023 നവംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് മെക്ലാനിങ്. മെക്ലാനിങ്ങിൻ്റെ പ്രത്യേകത, ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഏറ്റവും കൂടുതൽ ലോക കിരീടങ്ങൾ നേടിയ വനിതാ ക്യാപ്റ്റനാണ് ആര്, മെക്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. T20 കിരീടങ്ങൾ 4 നേടിയിട്ടുണ്ട്. വേൾഡ് കപ്പ് 50 വേൾഡ് കപ്പ് കിരീടം 1 നേടിയിട്ടുണ്ട്. അപ്പം മെക്ലാനിങ്ങിനെ കുറിച്ച് ഓർത്തിരിക്കുക. മെക്ലാനിങ്ങിന് PSC പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു കാര്യമാണ്, കാരണം ഇപ്പം മെൻസ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ മിക്കവാറും ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഓർത്തിരിക്കുക, 2023 നവംബറിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം JN1 ആണ്. ജാതി സംവരണം 65% ആക്കുന്നതിന് വേണ്ടി തീരുമാനിച്ച മന്ത്രിസഭ ബീഹാറിൻ്റെയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമ സ്ഥാപിച്ചത് ജപ്പാനിലാണ്, ജപ്പാനിലെ ഒധാനി യൂണിവേഴ്സിറ്റിയിൽ. 2023 നവംബറിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് മെക്ലാനിങ്. മെക്ലാനിങ് ആരാണ്, ഒരു ഓസ്ട്രേലിയൻ താരമാണ്. തീരുവ കേട്ടോ, ഈ ഒരു പേജിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. 2023-2024 തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയത് നമ്മുടെ കേരളത്തിലാണ്. 2023-2024 തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്, രണ്ടാമത് ഒഡീഷ, മൂന്നാമത് ബീഹാർ. അപ്പം കേരളം, ഒഡീഷ, ബീഹാർ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. തൊഴിലുറപ്പ്, അപ്പോൾ തൊഴിലുറപ്പിൽ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ കേരളം, രണ്ടാമത് ഒഡീഷ, മൂന്നാമത് ബീഹാർ. ഇനി ലാൻഡൺ പദ്ധതി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പദ്ധതിയാണ്, പദ്ധതിയുടെ പേര് ലാൻഡൺ. എന്താണെന്ന് നോക്കാം, ഓൺലൈനിൽ
ഓൺലൈൻ ആയിട്ട് ഇപ്പോൾ ഒരു നമുക്കറിയാം എല്ലാ സാധ്യതകളും നമുക്ക് ഒരു മൊബൈൽ ഫോണിൽ കിട്ടുന്ന ഒരു ലോകമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പിള്ളേർക്കുള്ള പഠനമാണെങ്കിലും അല്ല ലൈക്ക് എന്ത് കാര്യമാണെങ്കിലും അല്ലേ. അപ്പം ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് ഏത്, ലാൻറ്റൺ പദ്ധതി. ലാൻറ്റൺ പദ്ധതി കറക്റ്റായിട്ട് പഠിച്ചണം. ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേര് ലാൻറ്റൺ പദ്ധതി. ഇനി 2023 സൈഡും സൈഡല്ല സയ്ദ് മുഷ്താഖ് അലി എന്നാണ് കേട്ടോ. സയ്ദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ക്രിക്കറ്റിടെ നേടിയത് പഞ്ചാബാണേ, പഞ്ചാബ്. അപ്പം എന്ത് പഠിച്ച് 2023 ഷെയ്ദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് കിരീടം നേടിയത് സ്ഥിരം പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സയ്ദ് മുഷ്താഖ് അലി കിരീടം നേടിയത് ആരെന്നുള്ളത്. അപ്പം 2023 നേടിയത് പഞ്ചാബാണ്. പഞ്ചാബിൻ്റെ ആദ്യത്തെ കിരീട നേട്ടമായിരുന്നു കേട്ടോ ഇത്, പോർത്തിരിക്കുക. അത് നേടിയത് പഞ്ചാബാണ്. അപ്പം 2023 തൊഴിലുറപ്പ് പദ്ധതി മായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഒന്നാമതെത്തിയതാരാണ്, നമ്മുടെ കേരളമാണ്. രണ്ടാമത് ഒഡീഷ, മൂന്നാമത് ബീഹാർ. ഇനി ലാൻറ്റൺ പദ്ധതി, ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത്, ലാൻറ്റൺ പദ്ധതി. പിന്നെ 2023 സയ്ദ് മുസ്താഖ് അലി ട്രോഫി കിരീടം നേടിയത് പഞ്ചാബാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫയർ ക്ലാസ്സിൽ നവംബർ 10 പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പം അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. കാണുന്നവരേക്കും താങ്ക്.